അയ്യങ്ങ ഒരു ഭാഗത്ത് ഇരിക്കെ എന്തിനായി കസർത്ത് കാണിക്കണ്. അതെ, ഞാൻ ഈ കസർത്തൊക്കെ ചെയ്യുന്നോണ്ടാണ് ഇപ്പോ നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം ഉള്ളത്. പിന്നെ മന്മദേട്ടൻ അറിഞ്ഞാലേ ഇന്നെ വഴക്ക് പറയും. അതെന്തിന്? എന്തെങ്കിലും വയ്യായിക ആയാലേ. വയ്യായിക ഇത് ചെയ്തോണ്ടോ? ഇതൊക്കെ ചെയ്യുന്നോണ്ടാ പതുക്കെ എഴുന്നേറ്റ് നടക്കണേ. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കിടന്നിട്ട് എന്റെ തീട്ടോ മൂത്രമൊക്കെ ഇഞ്ചു പോകാറുണ്ട് വരും. ഇനി നോയിക്കോ, ഇന്നലെ പത്രം പോയി, ഇന്നും പോകുമ്പോ അവിടെ ഒന്നും ചെയ്തോ. നിക്ക് നിക്ക് എണ്ണീറ്റ് പോയിക്കോ. അതാരാതെ? അതാ സുമേഷ് ചേട്ടനൊക്കെ റെസിഡൻസ് അസോസിയേഷന്റെ. സുമേഷ? ഞാൻ അവിടെ ഇല്ലാന്ന് പറയാം. എന്തെന്താ? അല്ല പിരിവാ പിരിവ് പിരിവ് പിരിവാണ്. അച്ഛനില്ല. അന്ന ഞാൻ അവിടുന്ന് കണ്ടാണ് ഇവിടെ നിക്കണത്. സുമേഷന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്, എന്നെ രണ്ടായിട്ട് കണ്ടതായിരിക്കും അല്ലേ രാഘവേട്ടാ? അല്ല, ഞാനും കണ്ടു. സത്യനെ രാഘവേട്ടനും പ്രായമായില്ലേ, കണ്ണിന് എന്തോ പ്രശ്നം ഉണ്ടാ, കണ്ണട മാറ്റിക്കോ. രണ്ടുപേർക്കും പോയാ കണ്ണു. എന്താ വന്ന്? എന്താ വന്ന്? നമ്മളെ റെസിഡൻസ് അസോസിയേഷന്റെ പിരിവിന് വന്നാണ്. പിരിവാർഷികാഘോഷം മന്മദേട്ടൻ പോയിട്ട് ഇപ്പൊ 2 മാസമായിട്ടേ ഉള്ളു, പൈസ അയച്ചിട്ടില്ല. രാഘവേട്ട 5000 ഒന്നും വേണ്ട, ഇവിടെ ഇല്ല, പൈസ ഒന്നുമില്ല. ഇനി ഒന്നുമില്ല, അത് തരാൻ ചെറിയ പൈസയാ. ചെറിയ പൈസ എന്താ രാഘവേട്ട കളിക്കല്ലേ? വലിയ പരിപാടിയില്ലേ, നമ്മൾ ഇതിങ്ങനെ നടത്തണ്ടേ? ഞങ്ങളെ ഒന്ന് പോയിട്ട് വരാം. ഒന്ന് അപ്പുറം വരെ പോയിട്ട് വരാം. അപ്പൊ ഇപ്പുറം വരുമ്പോ കണ്ണാ മതി. നല്ല കുട്ടിയാണ്. അയ്യായിരം എന്തെങ്കിലും ഒരു 10-50 rupees കൊടുക്കാന്നല്ലാതെ 5000 rupees വെച്ചിട്ട് ഇങ്ങനെ നിക്കാണ്. അച്ഛൻ എന്നോട് ദേഷ്യം പറഞ്ഞു, അച്ഛൻ ഇവിടെ നിന്നൂടായിരുന്നോ? അവരോട് പറയാൻ പാടില്ലായിരുന്നോ? പറയുമ്പോ വലിയ ഗൾഫുകാരാണ്. ആ ചെക്കൻ പോയിട്ട് 2.5 months 5 paisa ഇതുവരെ അയച്ചിട്ടില്ല. വിസയ്ക്ക് വേണ്ടി ആ കോയിലടുത്ത് വാങ്ങിയിട്ടുള്ള പൈസ കൊടുക്കണ്ടേ? അത് കൊടുക്കണ്ടേ? വിളിക്കുന്ന സമയത്ത് അതൊക്കെയാ പറയട്ടെ. 12 പടിയാ വളരെ ഉറു 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 എന്ന് പറഞ്ഞു കൊടുക്കരോ. സുഖാണോ? സുഖാണോ? ഇവിടെ സുഖാണോ? അവിടെ സുഖാണോ? ഇവിടെ മഴ ഉണ്ടോ? അവിടെ മഴ ഉണ്ടോ? പൈസയുടെ കാര്യം പറ കുട്ടിയെ, പൈസയുടെ കാര്യം ചോദിച്ചു. പൈസ അതെ, ഞാൻ അച്ഛൻ്റെ കൊടുക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, അപ്പഴേ വർത്തമാനം പറയാൻ പറ്റുള്ളൂ. അച്ഛൻ പറയാൻ നിൽക്കാം. പൈസയുടെ കാര്യം പറഞ്ഞു ഇന്ന് അച്ഛൻ പറഞ്ഞോ. എന്നാ ഞാൻ ഉച്ചത്തി വെച്ചിട്ടുണ്ട്, പറഞ്ഞാ മതി. ആ കുട്ടിയേ, അതെ ഞാനേ പൈസ അയക്കാൻ പറയാൻ വേണ്ടി പറയായിരുന്നു. ഇവിടെ നന്നായി നന്നായി നന്നായി. ഇന്ന് തന്നെ കിട്ടുമോ? ഇന്ന് തന്നെ കിട്ടും. ഞാൻ ബാങ്ക് വഴിയല്ല അയക്കണതേ, കുഴലി വഴി അയക്കണേ. കുഴലി വഴിയോ? അതെ. അച്ഛൻ ഇങ്ങോട്ട് കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി. ആ കുഴലി വഴി അയക്കും. അച്ഛാ, ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരു കോഡ് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞുതരാം അച്ഛന്. കോടേ? കോടേ അല്ല അച്ഛാ, കോഡ് കോഡ് കോടേ. അതച്ഛനൊരു പേപ്പറിൽ എഴുതി വെക്കണം. ആ ശരി. അത് കഴിയുമ്പോഴേക്ക് ഒരാൾ അച്ഛനെ വിളിക്കും. അച്ഛനെ വിളിക്കുമ്പോഴേക്കും ഈ കോഡ് പറഞ്ഞു കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ അയാൾ നോക്കിക്കോളും. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഈ കാര്യം അച്ഛൻ മണ്ടുവിനോട് പറയണ്ട. ആ ഇല്ല, ഇതിപ്പോ അച്ഛനാണ് ഇട്ടുന്നത്. അവളെ തൽക്കാലം അച്ഛൻ ഒന്നും പറയണ്ട. ഇല്ല പറയില്ല, ഞാൻ പറയില്ല. അത്ര ഉള്ളു കേട്ടാ. ആ ആയിക്കോട്ടെ. എന്നാലും കുട്ടിയേ, എടാ എന്താ എന്താ ഈ കുഴലി? എന്റെ അച്ഛ, അതൊന്നും ഇപ്പൊ വിസ്തരിക്കാനുള്ള സമയമില്ല. അച്ഛനാ കാശ് കൊണ്ടുവരുമ്പോ അതൊക്കെ മേടിച്ചു വെച്ചാ മതി. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, പൈസ കിട്ടിയാ മതി. കുഴലി എന്ന് പറഞ്ഞ കുഴലി കൂടെ എങ്ങനെ ഇതാ അയക്കണ പൈസ? ആ എന്തേലും വിദ്യ ഉണ്ടാവുമായിരിക്കും. ഇരിക്കും
ചേട്ടാ 85 rupees. എത്ര റുപ്യ? 85. ഈ മുട്ടായി ഒന്നും തിന്നെ മധുരം തിന്നരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെ വീട്ടിൽ നിന്ന് വന്നാ കണ്ണ് തെറ്റി അത് ഓരോന്ന് എടുത്തു തന്നെ. അതൊരു കാര്യം ചെയ്യ്. അപ്പൊ 85 × 2 = 87. ആ 87 rupees. അപ്പൊ മന്മഥൻ ഗൾഫ് പോയിട്ട് 2 months ആയില്ലേ, ഇനി കാശ് അയച്ചിട്ടില്ലേ? പൈസ അയച്ചിട്ടുണ്ട്. എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞ ബാങ്കില് വന്നെന്റെ മെസ്സേജ് വരും, അപ്പോഴേ തരണേ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാ. ആ അത് ബാങ്ക് വഴിയല്ല, അത് ഇത് കുഴൽ വഴിയാ. കുഴൽപ്പട? ആ ഈ കുഴൽപ്പണം പറഞ്ഞ എന്താ അറിയോ? അല്ല, ഞാനും അത് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താന്ന് അറിയില്ല, അതുകൊണ്ടായി ചോദിക്കുന്നത്. അറിയില്ല അല്ലേ? ആയിരിക്കും അറിയില്ലേ. അല്ല സത്യത്തെ, എങ്ങനെ ഈ കുഴൽപ്പണം? ഞാനത് കൊറേ ആലോചിച്ചോളൂ. ഗൾഫിന്ന് പൈസ ഇട്ടാല് നമുക്കത് ഇവിടെ കേരളത്തിൽ കിട്ടണം. അപ്പൊ കേരളത്തിൽ കിട്ടാൻ മാത്രം വലിയൊരു കുഴലുണ്ടോ എന്നപ്പ എന്റെ ഒരു ആലോചന പോണത്. ഗൾഫിന്ന് നമ്മുടെ കേരളം വരക്കുള്ള കുഴലോ ഉണ്ടാവോ? ഉണ്ടാവുമായിരിക്കും. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഏത് വഴിക്കാ വരുണ്ടാവുക? അതാണ് ഒരു പിടിയില്ല എനിക്ക്. അതെ, കോയൊക്കെ വരുന്നുണ്ട്. മൂപ്പർക്ക് പിന്നെ ലോകപരിചയം ഉണ്ടല്ലോ, മൂപ്പരോട് ചോദിച്ചപ്പോൾ സംഭവം എന്താണെന്ന് അറിയാൻ പറ്റും. അതായത് ലോകത്തിലെ 7 വൻകരകളിൽ ഒന്നാണ് ഈ ജപ്പാൻ. ജപ്പാനിലെ ഏത് സമയം ഭൂമി ഉലുക്കുണ്ട് അറിയാ എനിക്ക്? എന്താ കാരണം? എന്താ കാരണം? ജപ്പാൻ എന്ന് പറഞ്ഞ് കടലിന്റെ മുകളിൽ ഇങ്ങനെ ഓളം തട്ടി ഇങ്ങനെ നടക്കണ ഒരു സ്ഥല. അപ്പോ ഈ കടലിന്റെ 4 വശത്തുനിന്നും തിരമാല ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഇങ്ങനെ അങ്ങോട്ട് അടിക്കുമ്പോ ജപ്പാൻ കടന്നിങ്ങനെ ഇളകും. അങ്ങനെയാണ് അവിടെ ഭൂമി കുലുക്ക ഉണ്ടാവണത്. അപ്പൊ ഈ ശ്രീലങ്ക കടലിന്റെ നടുക്കല്ലേ, അപ്പൊ അവിടെ എന്താ ഈ ഭൂമി കുലുക്ക ഉണ്ടാവാത്ത? ശ്രീലങ്ക കടലിന്റെ നടുക്കാണല്ലോ. ശ്രീലങ്ക ഇന്ത്യ പറഞ്ഞുതരാ. അതായത് ശ്രീലങ്ക കടലിന്റെ നടുക്ക് തന്നെയാണ്, പക്ഷെ അത് ഇന്ത്യനായിട്ടൊരു കണക്ഷൻ ഇങ്ങനെ കെടുക്ക. പഴയ കാലത്തുള്ള ഒരു പാലം ഉണ്ടല്ലോ ആ ഇന്ത്യന്ന് ഈ ശ്രീലങ്കയിലേക്ക്, അതിന്റെ ഒരു കണക്ഷൻ എപ്പോഴും ഇങ്ങനെ കടലിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ കെടുക്ക. അത് കാരണം അത് ഇളകൂല. ജപ്പാൻ അങ്ങനല്ല, ജപ്പാൻ വെള്ളത്തിൽ ഇങ്ങനെ ഓളം തട്ടി ഇങ്ങനെ നടക്കല്ലേ. അങ്ങനെയാണ് അവിടെ ഭൂമി കുലുക്കുണ്ടാവുന്നത്. അതെ, നമ്മുടെ സത്യത്തിനൊരു സംശയം, ആ ഒന്ന് തീർത്തു കൊടുക്കും. ചോദിച്ചോളൂ, പറഞ്ഞുതരും. എന്താ വിഷയം? ഒന്നുമില്ല. അതായത് ഈ കുഴൽ എങ്ങനെയാണ് വട്ടത്തില്? അതല്ല ഈ പറഞ്ഞത്, നീളത്തില്. അതൊന്നല്ല പിന്നെ. അതായത് ഈ കുഴൽപ്പണം എന്ന് കേട്ടിട്ടുണ്ടോ? കുഴല് പണട്ട് കഴിഞ്ഞാ നമുക്ക് ഇവിടെ കിട്ടണല്ലോ. അപ്പൊ അത് എങ്ങനെ? അതാണ് എനിക്കറിയില്ല, ബലു അറിയില്ല. അതായത് ഈ കടലുണ്ടല്ലോ, കടല്. കടലുണ്ട്. അത് ഭൂമിയിൽ ഇങ്ങനെ മുറിയാണ്ട് കിടക്കണ ഒരു സാധന. അതെ അതെ. അത് നമ്മുടെ നാട്ടിലും ഉണ്ട്, ഗൾഫിലും ഉണ്ട്. അപ്പൊ ഗൾഫിന്നൊരു കോയല് കടലിന്റെ അടി കൂടെ നേരെ പാടങ്ങള് നമ്മുടെ നാട്ടിലേക്കാ വന്നാല് അതിൽ കൂടെ കായ് അങ്ങടട്ടാ സ്ഥാനപ്പെടുത്തില്ലേ? എന്തൊക്കെ ഈ പറയണ? കടല് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കരയെ കൂടെ പിന്നെ ഒരുപാട് ദൂരല്ലേ, അവിടെ അവിടെ കോയല്. അതാണ് കോയ. ഇത് എത്ര ആലോചിച്ചിട്ട് ഒരന്തം കിട്ടുന്നില്ല. അതിപ്പോ പോയാ ചെക്കപ്പ് ഒന്ന് പൈസ ഇവിടെ നിട്ടു. എന്തേലാവട്ടെ, കുഴലിനൊരു തടസ്സം ഇല്ലാണ്ട് പണം കൂടെ എത്തിയാ മതിയായിരുന്നു. പൈസ ഇവിടെ നിന്ന് ഇട്ടാല് അത് ഇന്നെ ഇവിടെ കിട്ടുന്ന അവർക്ക്. അതെ സത്യേട്ടാ, ഈ കുഴൽ വഴി കാശ് വരുമ്പോഴേ ഒന്ന് എന്നെ വിളിക്കോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒന്ന് കാണാനേ.
ഞാൻ വായനശാലയിലുള്ള കുട്ടികളോട് കൂടി പറഞ്ഞു അല്ലാണ്ടൊരാളോട് പറയില്ലല്ലോ ഒരാളും മിണ്ടില്ല മറ്റുള്ളവര് കാണണ്ട നമ്മക്ക് അങ്ങനെ പറ്റില്ല മറക്കരുത് അത് വരുമ്പോ ഒന്ന് വിളിക്കണം ഞാൻ വിളിക്കും പിന്നെ ഞാൻ ആ അസർബിന്റെ ബാർബർഷോപ്പിലൊക്കെ ഒന്ന് പോകുന്നുണ്ട് അപ്പൊ അവിടെ ഒന്ന് പറയാം കാണൂര് കണ്ടോട്ടെ എപ്പോ വേണമെങ്കിലും അങ്ങനെ പറഞ്ഞു അല്ല സത്യട്ട് എന്താണാ സത്യം എന്താണോ എന്റെ കോയിലി എന്റെ വീട്ടിലേക്ക് അല്ലേ സണ്ണിച്ചന്റെ കക്കൂസ് പണിയുണ്ട് വൈപ്പ് നേരപ്പിടിക്കല്ല അപ്പൊ എന്താ സുഗത ഞാൻ ഇരിക്കണില്ല പോട്ടെ വാങ്ങിക്കാൻ വന്നതാണ് അപ്പൊ ഇതും പഴയ കാശൊക്കെ പാടെ കൂടിയിട്ട് പണം വന്നങ്ങോട്ട് തരണേ അതേ ഞാൻ ആ പൈസ വന്നാ വിളിക്കാം അപ്പൊ അങ്ങനെ പോരെ മറ്റേ വിസയുടെ പൈസ കൊണ്ടുപോകാണല്ലോ വിളിക്കണ്ടോ എന്റെ വച്ചൊക്കെ തീർക്കാറോ അരി കൂടെ നോക്കി കായ് സാധാരണ കായ് തന്നെയാവൂലേ പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ചെലവാക്കാൻ പറ്റില്ല പക്ഷെ അത് എങ്ങനെ ഈ വരുന്നുള്ള അപ്പൊ കാണാലോ വീട്ടിലേക്ക് അതിശോടിച്ചോ ഞാൻ പറഞ്ഞേ ആ ഞാൻ വരാ പറയും ഞാനേ ആ സത്യന്റെ അവിടെ കോൽപ്പണം വരില്ല അപ്പൊ അത് വന്നിട്ട് കണ്ടിട്ട് അങ്ങോട്ട് വരാ പറയും ഞാൻ പറഞ്ഞേക്കാം അടക്കട കാര്യം എന്താ അവിടെ വന്ന് അടക്കം തീർക്കാത്ത അല്ലേ ഞാൻ പറഞ്ഞിരിക്കും ഈ അടക്ക പറക്കാനേ താളെ കിട്ടാല്ല അപ്പൊ ഇങ്ങോട്ട് കൊടുന്ന് തന്നെ എടുക്ക അല്ലാണ്ട് അവിടെ വന്ന് തോട്ടത്തിന് പറക്കലൊന്നും നടക്കില്ല പോയോ നമസ്കാരം ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ടേ അല്ല നമ്മളെ അസോസിയേഷന്റെ പിരി വീട്ടിയില്ലല്ലോ അസോസിയേഷനിലേ അല്ല അസോസിയേഷനിലുണ്ട് അത് കായേ ഇല്ലാത്തവരാണ് അങ്ങനെ തരാഞ്ഞ അത് ഇന്ന് തരൂ ഇന്ന് തരൂ ആ ഇന്ന് തരൂ ഇന്നിപ്പൊ എന്താ വെച്ചാ നമ്മടെ സത്യന്റെ മോൻ കഴിക്കുന്ന കായ് അയക്കുന്നു അപ്പൊ സത്യന്റെ മോനെ അപ്പൊ ഇന്നിപ്പോ ഓനും മറ്റേ സത്യന്റെ അവിടെക്ക് കുറച്ച് കുഴൽപ്പണം അയക്കുന്നുണ്ട് ഇത്രേ കുഴൽപ്പണം അപ്പൊ അത് കിട്ടിയാ ഞാൻ ആ കായ് അങ്ങനെ തരാ എന്ന് വിചാരിച്ചിട്ടാണ് ഞാന് കേട്ടോ അപ്പൊ ഇന്നിപ്പോ അത് വരും നിങ്ങള് കണ്ടിട്ടുണ്ടോ കുഴൽപ്പണം ഇല്ല കണ്ടിട്ടില്ലല്ലോ ഇല്ല ഇല്ല കണ്ടിട്ടില്ലേ ഇല്ല കുഴൽപ്പണം അതെന്താണ് അത് അതാ ഞാൻ പറഞ്ഞ അത് ഞങ്ങളൊക്കെ പാടപ്പത് അവിടെ അത് വരുമ്പോ ഒന്ന് കാണാന്നുള്ളതിൽ ഇരിക്കുകയാണ് അത് അഡ്രസ് വെച്ചെങ്കിൽ നേരെ സത്യന്റെ ഞങ്ങളാ വന്നോളി പൈസ അപ്പൊ അത് കാണുകയും ചെയ്യാം അയ്യും മേടിക്കാലോ അങ്ങോട്ട് വരാം അത് കാണുകയും ചെയ്യാലോ ആയിക്കോട്ടെ ഇപ്പൊ കായ കിടക്കായിരുന്നു നല്ലേ ഇപ്പൊ കിട്ടിയിട്ട് എന്താ ഇപ്പോഴൊക്കെ കൊടുക്കണ്ടേ നാട്ടുകാരോട് മുഴുവൻ കുഴൽപ്പണം വരുന്ന കാര്യം പറഞ്ഞു ഈ കാണാത്തവര് കണ്ടോട്ടോ അല്ല കാണുന്നോണ്ട് കുഴപ്പമില്ലേ ഈ വന്നവര് മുഴുവനും ഉള്ള കാശ് കൊടുക്കാണ്ട് പറഞ്ഞ് മേടിച്ചിട്ട് പോയാ പിന്നെ എനിക്ക് കാശ് തരാനുള്ള ഇല്ല ചേട്ടാ ചില അവസാനം എന്റെ പീഡിയ വാങ്ങാതെ കായി പോയത് ഉണ്ണേ ഇമ്മൊയ്തൂത് എങ്ങോട്ട് പോയടാ എവിടെ ചെന്ന് അന്വേഷിക്കൂന്ന് മൊയ്തു എങ്ങോട്ടോ അങ്ങോട്ടും എത്ര സമയം വെയിലും കൂട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയും പോലെ നമുക്ക് എന്ത് ഭ്രാന്ത നീ പറയണ അവനിന്ന് ആദ്യമായിട്ടല്ലേ കുഴലും കൊടുത്ത് വിട്ടേക്കണ അവൻ ആ പൈസ ആയിട്ട് മുങ്ങിയാല അവനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിട്ടേക്കണ കുറച്ച് വിവരം വിദ്യാഭ്യാസം ആക്കണം കോയൽപ്പണം കോയൽപ്പണം കുറച്ച് കാര്യമില്ല എല്ലാം ബുദ്ധിമുട്ടുള്ള പണിയാണ് വിവരം വേണം നീ വന്നപ്പോ എങ്ങനെയായിരുന്നു നിനക്ക് ഭയങ്കര വിവരവും വിദ്യാഭ്യാസം ആയിരുന്നു ചെയ്ത് ചെയ്താണ് പഠിക്കണത്
എന്തൊരു കഷ്ടമാണിത്. ഇവൻ ഇത്രയും പോർക്കാണെന്ന് ഞാൻ കരുതിയില്ല. ഇവൻ ഇനി വല്ല പോലീസിന്റെയും കയ്യിൽ ചെന്ന് പെട്ടെന്നാവോ. എന്തൊരു സ്പീഡാണ്. അല്ല വണ്ടിന്ന് ഇറങ്ങാൻ പാടില്ല. അതാ ഇങ്ങനെ സത്യശീലിന്റെ വീട് പറയും. അവൻ കണ്ണിക്കണ്ടവരോട് മുഴുവൻ ചോദിച്ചത് പറഞ്ഞിട്ടാണല്ലോ പോണത്. എന്തും മട്ടനാണത്. കോയൽപ്പണ കയ്യിലെന്ന് അറിയില്ല. നീ ഹൈ കുളമാക്കുവന് കുളമാക്കുന്ന ഉറപ്പല്ലേ. എന്റെ പേരെന്താ? പേര് മൊയ്തു. മൊയ്തു അല്ല മൊയ്തു പറഞ്ഞേ. അല്ല മൊയ്തു വീട്ടിൽ വിളിക്കണ പേരാ. ശരിക്കുള്ള പേര് അതല്ല. സത്യശീലിന്റെ വീട് എവിടെയാ? അയ്യാന്റെ പേരൂരൊക്കെ പറയണോ നല്ല പറഞ്ഞോ. ഇത് ചെലപ്പോ കുടലിന്റെ ആളാകും. അത് ശരി. എന്റെ ചങ്ങായി അന്നെ കാത്തല്ലേ ഞങ്ങളൊക്കെ പടവിടെ ഇരിക്കണേ. എന്തിന് ഞാൻ കാണിച്ചാൽ എനിക്ക് വീട്. അയ്യോ ദേ അയാളെ വണ്ടിയിൽ കേറ്റിയല്ലേ. വണ്ടിക്ക് ഒരാള് വന്നില്ലേ. മൊയ്തല്ലേ. മൊയ്തു പേരും പറഞ്ഞ. ആ പേര് പറഞ്ഞു. അയാൾ എങ്ങനെ പോയെന്നറിയോ? നമ്മുടെ സത്യേട്ടന്റെ വീട്ടിലേക്ക് കുഴൽപ്പണം കൊണ്ട് വന്നേക്കണതാ. എന്താ കുഴൽപ്പണം കൊണ്ട് വന്നേക്കണതാ അങ്ങനെ പറഞ്ഞ. ആ കുഴൽപ്പണം കാണാനാണെങ്കിൽ മിക്ക ഞാൻ. വേണ്ടോ കണ്ണ് തെറ്റിയാ പുഴുതുന്നു. ഇതൊക്കെ നോക്കാനും പറയാനും ആരല്ലത് ഒരാളോട് പറയാൻ വേണ്ടിട്ടോട്ടെ. മോൻ മന്മഥൻ പറഞ്ഞ കോയിൽ പറഞ്ഞ നാട്ടുകാർ വീണ് അറിയിക്കേണ്ടത്. ഞാൻ കൊട്ട് പോയിക്കോട്ടെ. എല്ലാരോടും പറഞ്ഞേക്കണ വരാൻ നിൽക്കാൻ എല്ലാരും പറയണേ. അല്ല ഇതാ ആരും കണ്ടിട്ടില്ല ഇവിടെ. ഞാനും കണ്ടിട്ടില്ല. ഒരതിർപ്പുള്ള കാര്യം ചെയ്തു ഞാൻ അല്ലല്ലോ. ഇങ്ങനെ വണ്ടു വിളക്ക് വിളക്ക് ആൾക്കാര് വരാൻ നിക്കുകയാണ് കണ്ടിട്ടില്ല. ഹെൽമെറ്റ് ആൾക്കാര് കാണിട്ടുണ്ടോ? ഭർത്താവ് മന്മഥൻ 200,000 rupees. മന്മഥനെ 200,000 rupees എത്തിക്കാൻ പറഞ്ഞില്ലേ? അത് ബാങ്കിലല്ലേ വരുന്നേ. മന്മഥനെ എന്നോട് കുളിച്ചപ്പോ പറഞ്ഞു എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എന്നോട് പറഞ്ഞിട്ടാണ് അയച്ചത്. വാങ്ങാൻ പാടില്ല. എന്ത് കുട്ടിച്ച് പിടിച്ചോണ്ട് നിക്കണം.
എന്റെ മന്മത അടിച്ചാ കായി അത് എന്റെ അച്ഛന് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിട്ട് വന്ന ഒരാൾ എന്തിനു പോലീസ് പിടിക്കണായി കൊല്ലിട്ടു ചോട്ടോ എന്ത് പ്രാന്താ ഈ കാണിക്കുന്നത് എന്റെ പൊന്നു കോയക്ക് ഈ കൊഴലിട്ടു കൊഴലിട്ടു നിങ്ങൾ പറയണ്ടല്ലോ എന്തിനാ കൊഴൽപ്പണോന്ന് അറിയാമോ എന്താ കൊഴപ്പ കാണിച്ച് അവൻ അവൻ കൊണ്ടുവന്നില്ലേ എന്റെ പൊന്നു കോയക്ക കൊഴൽപ്പണോന്ന് പറഞ്ഞാൽ കൊഴലിടണ പൈസയൊന്നും അല്ല പിന്നെ അത് കള്ളപ്പണോണ് കള്ളപ്പണോ ബ്ലാക്ക് മണി വെളുപ്പിക്കലാണെന്ന് എന്തൊക്കെ വർത്താന ഇജ്ജ് പറഞ്ഞ അത്തും മുത്തും ആയാൽക്ക് എന്ത് ഇജ്ജ് പറഞ്ഞേ ഇനി രണ്ടുപേരും ഒരക്ഷരം മിണ്ടരുത് ഞാൻ പറയണ കേക്കാൻ പറ്റുമോ പൈസ മേടിച്ചാ കുഴപ്പം പറ അച്ഛൻ മന്മഥയുടെ അധ്വാനിച്ച പൈസ തന്നെയാണ് അയാൾക്ക് കൊടുത്തത് അത് അക്കൗണ്ടിലായിരിക്കും കൊടുത്തേക്കണത് ഞാൻ പറയണ ഒന്ന് കേക്ക് അയാൾക്ക് ഇവിടെ കള്ളപ്പണം ഉണ്ടാവും കൊടുത്ത ആൾക്ക് കള്ളപ്പണം പറഞ്ഞാൽ ടാക്സ് അടക്കാത്ത പൈസ വീട്ടില് പൂത്തി വെച്ചേക്കായിരിക്കും ചെലവാക്കാൻ പറ്റാതെ അതാണ് ഇവന്മാര് ഇവിടെ കൊണ്ട് തരണത് അപ്പൊ നമ്മള് രാജ്യദ്രോഹികളായില്ലേ അയാളുടെ കണക്കൊക്കെ ക്ലിയർ ആയി എന്തൊക്കെ മാറി മഴ അപ്പൊ ഈ കേക്കണ എന്റെ സത്യ ഈ ജാതി കളിയൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്റെ വന്നാറമാളെ എന്ന കേട്ടോ കള്ളപ്പണം വെളുപ്പിക്കാൻ ചെയ്യണ ഈ ഏർപ്പാടിനെ പറയണ പേരാണ് കുഴൽ പണം എന്നാലും ഞാൻ ആലോചിക്കണതേ ഇതിലിപ്പോ എങ്ങനെ ഈ കുഴഞ്ഞു വന്ന് കയറിയത്